വിവിധതരം അച്ചടി മാധ്യമങ്ങൾ അഥവാ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിന്റ് മീഡിയ ആണ് ഇന്നത്തെ സംസാര വിഷയം. നമുക്കറിയാം, കടലാസിൽ അച്ചടിച്ച് നിരവധി പ്രതികൾ വിവിധ ആളുകൾക്കായി വിതരണം ചെയ്യുന്ന അച്ചടി മാധ്യമങ്ങളെയാണ് പൊതുവെ അച്ചടി മാധ്യമം എന്ന് നമ്മൾ പറയാറുള്ളത്. ആ തരത്തിൽ വരുമ്പോൾ ഇനി പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന പ്രസിദ്ധീകരണങ്ങളാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിന്റ് മീഡിയ അഥവാ വിവിധ തരം അച്ചടി മാധ്യമങ്ങളിൽ പെടുത്താൻ സാധിക്കുക. അതിൽ ആദ്യത്തെ തീർച്ചയായും ഒന്നാമതായി വരുന്നത് ദിനപത്രം തന്നെയാണ്. എല്ലാ ദിവസവും പുറത്തിറങ്ങുന്ന ദിനപത്രങ്ങളാണ് അതിൽ ഒന്നാമതായി വരുന്നത്. അതിനെക്കുറിച്ച് വിശദമായി നമ്മൾ മുമ്പ് സംസാരിച്ചു കഴിഞ്ഞു. രണ്ടാമതായി വരുന്നത് മാഗസിനുകളാണ്. പത്രത്തേക്കാൾ ചെറിയ വലുപ്പത്തിൽ നിരവധി പേജുകളോടെ അച്ചടിച്ച് തുന്നിക്കൂട്ടുകയോ ബൈൻഡ് ചെയ്യുകയോ ചെയ്യുന്ന പ്രസിദ്ധീകരണമാണ് മാഗസിനുകൾ. അവ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവയും വിവിധ സമയങ്ങളിൽ ഇറങ്ങുന്നവയുമാണ്. എപ്പോൾ പ്രസിദ്ധീകരണപ്പെടുത്തുന്നു എന്നതിനെ ആസ്പദമാക്കി ആ മാഗസിനുകളെ വാരികകൾ, ദൈവാരികകൾ, മാസികകൾ, ദ്വൈമാസികകൾ, ത്രൈമാസികകൾ, അർദ്ധവാർഷികകൾ, വാർഷിക പതിവുകൾ എന്നൊക്കെ പൊതുവെ പറഞ്ഞു വരാറുണ്ട്. പത്രങ്ങൾ നമുക്കറിയുന്നത് പോലെ നിലവാരം കുറഞ്ഞ ന്യൂസ് പ്രിന്റുകളിലാണ് അച്ചടിക്കുന്നതെങ്കിൽ ഇത്തരം മാഗസിനുകൾ മേന്മയേറിയ വില കൂടിയ നല്ല കടലാസിലാണ് അച്ചടിക്കുന്നത്. പത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി വിശദാംശങ്ങൾ അടങ്ങിയ റിപ്പോർട്ടുകളും സചിത്ര ഫോട്ടോഗ്രാഫുകളും വിശകലന ലേഖനങ്ങളും പംക്തികളും നിരൂപണങ്ങളും ഫോട്ടോഗ്രാഫുകളും കാർട്ടൂണുകളുമെല്ലാം ഒരു മാഗസിൻ്റെ ഉള്ളടക്കത്തിൽ ഉണ്ടാകും. ഒരു പത്രത്തിൻ്റെ ഷെൽഫ് ലൈഫ് അഥവാ അത് ഒരു വായനക്കാരുടെ ഇടയിൽ ചിലവാകുന്ന സമയം ഒരു ദിവസം മാത്രമാണെങ്കിൽ മാഗസിൻ്റെ ഷെൽഫ് ലൈഫ് മിക്കവാറും ഒരു മാസമോ ഒരു വാരമോ ആകാം. പൊതുജനങ്ങളെ ആകർഷിക്കുന്ന രാഷ്ട്രീയ പ്രസിദ്ധീകരണങ്ങൾ മുതൽ ഉദാഹരണത്തിന് ഇന്ത്യ ടുഡേ, ദ വീക്ക്, ഔട്ട്ലുക്ക്, കാരവാൻ, ഫ്രണ്ട്ലൈൻ, കേരളശബ്ദം മുതൽ സാഹിത്യപ്രേമികളെ ലക്ഷ്യമിട്ടുള്ള ആഴ്ചപ്പതിവുകൾ, ഉദാഹരണത്തിന് മാതൃഭൂമി, മാധ്യമം, മലയാളം ആഴ്ചപ്പതിവുകൾ എന്നിവയും മാസികകളും ഭാഷാഭൂഷണി, പച്ചപ്പുതിര, പൂലോവ എന്നിവയും ഒപ്പം ഗൃഹലക്ഷ്മി, വനിത പോലുള്ള ദൈവവാരികളും ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടിയുള്ള മാസികകളും മാതൃഭൂമി ആരോഗ്യ മാസിക പോലുള്ളവ. പ്രത്യേക വിഷയങ്ങൾക്ക് മാത്രമായും പ്രത്യേക വായനക്കാർക്ക് വേണ്ടിയും മാഗസിനുകൾ ഇറങ്ങുന്നുണ്ട് എന്നാണ് ഇതിൻ്റെയൊക്കെ ചുരുക്കം. ഇനി രണ്ടാമത്തെ വിഭാഗമായ മാഗസിൻ വിട്ട് മൂന്നാമത്തെ വിഭാഗത്തിലേക്ക് നോക്കുകയാണ്. മൂന്നാമത്തെ വിഭാഗത്തിലെ പ്രിന്റ് മീഡിയ എന്ന് പറയുന്നത് ന്യൂസ് ലെറ്ററുകളും ജേണലുകളുമാണ്. ഒരു പ്രത്യേക ഉൽപ്പന്നത്തെയോ സേവനത്തെയോ പറ്റിയോ പ്രത്യേക വിഭാഗം ജനങ്ങളെ ലക്ഷ്യമിട്ടിറങ്ങുന്ന പ്രസിദ്ധീകരണങ്ങളാണ് ന്യൂസ് ലെറ്ററുകൾ. ഒരു സ്ഥാപനത്തെ പറ്റി വിവരങ്ങൾ നൽകാനുമാകാം ഇത്തരം പ്രസിദ്ധീകരണങ്ങൾ നടത്തുന്നത്. മലയാളത്തിലെ പ്രമുഖ പുസ്തക പ്രസാധകരെല്ലാം തന്നെ അവർ നടത്തുന്ന പ്രോഗ്രാമുകളുടെ റിപ്പോർട്ടുകളും അവർ പുതുതായി അച്ചടിച്ച പുസ്തകങ്ങളും വിവരങ്ങളുമായി എല്ലാ മാസവും ന്യൂസ് ലെറ്ററുകൾ പുറത്തുവിടാറുണ്ട്. പുസ്തക വായനക്കാരാണ് ഇത്തരം ന്യൂസ് ലെറ്ററുകളുടെ പ്രധാന വായനക്കാർ. ഡോക്ടർമാരും അഡ്വക്കേറ്റുമാരും പോലുള്ള പ്രൊഫഷണലുകളുടെ സംഘടനകൾക്കും അവർക്കിടയിൽ വിതരണം ചെയ്യാനായി ന്യൂസ് ലെറ്ററുകൾ എടുക്കാറുണ്ട്. നാലാമതായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് ബ്രോഷറുകൾ. ഒരു പ്രത്യേക ഉൽപ്പന്നത്തെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ നൽകുന്ന കുട്ടി പുസ്തകങ്ങളാണ് ബ്രോഷറുകൾ. ഉൽപ്പന്നത്തിൻ്റെ ചിത്രങ്ങൾ, ഗുണങ്ങൾ, ഉപയോഗങ്ങൾ, ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള പ്രമുഖരുടെ സത്യവാങ്മൂലങ്ങൾ, അവയിൽ ലഭ്യമാകുന്ന ഷോപ്പുകൾ തുടങ്ങിയ വിവരങ്ങളെല്ലാം വിശദമായി ഒരു ബ്രോഷറിൽ പറഞ്ഞിട്ടുണ്ടാകും. സാധാരണയായി എക്സിബിഷനുകൾ നടക്കുന്ന ഗ്രൗണ്ടുകളിലോ ഔട്ട്ലെറ്റുകളിലോ ആയിട്ട് ഇത്തരം ബ്രോഷറുകൾ വിതരണം ചെയ്യാറുണ്ട്. ഒരു മൊബൈൽ ഫോൺ വാങ്ങിയാൽ പോലും നമുക്കിന്നൊരു ബ്രോഷർ അതിൻ്റെ ഭാഗമായി കിട്ടാറുള്ളത് കൊടുക്കുക. അഞ്ചാമത്തെ അച്ചടി മാധ്യമം പോസ്റ്ററുകളും സ്റ്റിക്കറുകളുമാണ്. സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരിക്ക് വേണ്ടി അല്ലെങ്കിൽ പുറംലോക സഞ്ചാരിക്ക് വേണ്ടി പുറംലോക കാഴ്ചകൾക്കുള്ളതാണ് പോസ്റ്ററുകളും സ്റ്റിക്കറുകളും. പോസ്റ്റർ അറിയപ്പെടുന്നത് തന്നെ തെരുവുകളിലെ പ്രധാന പരസ്യ മാധ്യമം എന്ന നിലയിലാണ്. സഞ്ചരിക്കുന്ന ഒരാളെ എളുപ്പത്തിൽ ആകർഷിക്കുന്ന ഇത് ഒരു സിനിമാ പോസ്റ്ററാണെന്ന് നമുക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. ഈ വിധത്തിൽ നോക്കുകയാണെങ്കിൽ ദിനപത്രങ്ങൾ, മാഗസിനുകൾ, ജേണലുകൾ, ബ്രോഷറുകൾ, പോസ്റ്ററുകൾ, സ്റ്റിക്കറുകൾ, ഈ വിധത്തിൽ അച്ചടി മാധ്യമങ്ങളെ നമുക്ക് തരംതിരിക്കാം.